നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് മുൻ അരുവിക്കര MLA ശ്രീ ശബരിനാഥനാണ്. ശബരിനാഥൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹത്തെ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽപ്പെടുത്തിയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. രാവിലെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ തന്നെ ഒരു വിവാദമുണ്ടായി. 10:35 ചോദ്യം ചെയ്യലിന് ശബരിനാഥൻ ഹാജരാകുന്നു. 11 മണിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. 11:45 അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെടുമ്പോൾ സർക്കാർ വക്കീൽ പറയുകയാണ് ഇതിനോടകം തന്നെ, അപ്പോൾ അദ്ദേഹമൊന്നും പറഞ്ഞില്ല, കുറച്ച് സമയത്തിന് ശേഷം 10:50 അറസ്റ്റ് ചെയ്തു പോയല്ലോ എന്ന് കോടതിയെ അറിയിക്കുന്നു. തുടർന്ന് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു അറസ്റ്റ് ചെയ്തിട്ടില്ല, അത് വ്യാജ അറസ്റ്റാണ്, കോടതിയെ പോലും കബളിപ്പിച്ചു കൊണ്ടുള്ള അറസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ആ സമയം മുതൽ ഇന്നു വരെ ഒരു വീരനായകനാവുകയാണ് ഈ നമ്മുടെ ശബരിനാഥൻ. ഒരു PC ജോർജായി മാറാൻ ശ്രമിക്കുകയാണ് ശബരിനാഥൻ. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വധശ്രമമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ കൊല്ലാൻ വരുന്നേ എന്ന മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഒരു മുഖ്യമന്ത്രി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കരുതിക്കൂട്ടി മുന്നേ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയാണ്, കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രിയുണ്ട്, അതിനകത്ത് പ്രതിഷേധം നടത്തണം, ഒരു കരിങ്കൊടി കാട്ടിയാലോ എന്ന് ചിലർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടിയാലോചിക്കുന്നു. അവിടെ ശബരിനാഥൻ വരുന്നു. അത് അങ്ങനെ തന്നെ ചെയ്യാനായി ശബരിനാഥൻ പ്രോത്സാഹിപ്പിക്കുന്നു. വിമാന ടിക്കറ്റ് ഏർപ്പാടാക്കി കൊടുക്കുന്നു, അതിന് സ്പോൺസർഷിപ്പിനെ കണ്ടെത്തുന്നു. ഇതിനിടെ ഈ ആളുകളെ വിളിച്ച്, അതായത് കരിങ്കടി കാണിക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വിളിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പിടി ഗൂഢാലോചന എന്തായാലും നമ്മുടെ ശബരിനാഥൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതത്ര നിസ്സാരമല്ല. കരിങ്കൊടി കാണിക്കുന്നതൊന്നും വലിയ പ്രശ്നമല്ല. അത് താഴെ മുഖ്യമന്ത്രി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കരിങ്കൊടി കാണിക്കാം. തീർച്ചയായും ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമാണ്. ഈ കരിങ്കൊടി പ്രയോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ചെറുതായിട്ടൊന്ന് വിരളുന്നുമുണ്ട്. അത് ഒരു പരിധിവരെ അത് വളരെയധികം ഇഫക്റ്റീവായ ഒരു സമരമാർഗമാണ്. അല്ലാതെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വരിക, ഈ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുക, ജലപീരങ്കിയിൽ കുളിക്കുക, അതൊന്നും വലിയ അർത്ഥമില്ലാതായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ കരിങ്കൊടി പ്രയോഗം മുഖ്യമന്ത്രിയെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത് വിമാനത്തിൽ ചെന്ന് കാണിക്കാമോ എന്നുള്ളതാണ് പ്രശ്നം. രാജ്യത്തെ നിയമങ്ങളും വിമാനയാത്രാ ചട്ടങ്ങളും എല്ലാം ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പരിധിവരെ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ശബരിനാഥനെ പോലുള്ള യുവ കോൺഗ്രസ് MLAമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വിമാനത്തിൽ വെച്ച് അത് തന്നെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അതൊരു ഗൗരവമുള്ള കേസാണ്. മാധ്യമങ്ങൾ നൽകുന്ന ഈ വീരപരിവേഷമൊക്കെ മാറ്റിവെച്ചു നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ശബരിനാഥൻ വ്യക്തമായ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഈ വാട്സാപ്പ് ചാറ്റുകളായി കാണുന്ന സ്ക്രീൻഷോട്ടുകൾ ശരിയാണോ എങ്കിൽ അതിനുശേഷം അദ്ദേഹം ഫോളോ അപ്പ് നടപടികൾ നമ്മുടെ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവപരമായ കുറ്റമാണ്. മാത്രമല്ല അത് പക്വതയില്ലാത്ത രാഷ്ട്രീയം കൂടിയാണ്. വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു VIPക്ക് നേരെ കരിങ്കൊടി കാണിക്കാനായി വിമാനത്തിൽ ആളുകളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു കൃത്യമായ ഗൂഢാലോചനയാണ്. സ്വപ്ന സുരേഷ് 164 കൊടുത്തതുപോലും ഗൂഢാലോചന കേസാക്കി മാറ്റിയ പിണറായി വിജയൻ അതിനേക്കാൾ ബലമുള്ള കേസുകൾ ഇതിനെടുക്കും എന്ന് തീർച്ചയായും ഉറപ്പാണ്. ഇനി കോൺഗ്രസ് നേതാക്കളുടെ നിലവാരം വെച്ച് നോക്കിയാൽ, അതായത് ഈ ചർച്ചയിലും മറ്റുമൊക്കെ വഴിമുട്ടുമ്പോൾ ഈ അന്തം കമ്മികൾ പറയുന്നത് പോലെ മനുസ്മൃതി, ഭ്രൂണം, ശൂലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ RSS BJP ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഗാന്ധിയെ കൊന്ന പാർട്ടിയല്ലേ, പ്രസ്ഥാനമല്ലേ എന്നൊക്കെ വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പലപ്പോഴായി മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് പോയാൽ ഇന്ന് RSS BJPക്കോ നിങ്ങൾ കേരള മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച പാർട്ടിയല്ലേ എന്ന് തീർച്ചയായും പറയാം. അതിനുള്ള വകുപ്പ് എന്തായാലും ഈ കേസിലുണ്ട്. ഇനി പിണറായി വിജയൻ എങ്ങനെയാകും ഈ ശബരിനാഥനെ നേരിടാൻ പോവുക? അതോ LDFും UDFും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ ഇത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഈ ശബരിനാഥൻ ബഹളത്തിനിടയിൽപ്പെട്ട് മുങ്ങിപ്പോയി രക്ഷപ്പെട്ട രണ്ടു പേരുണ്ട് കേരളത്തിൽ. അത് ഒന്ന് നമ്മുടെ അടിവസ്ത്രം മോഷ്ടിച്ച് വെട്ടിച്ചെറുതാക്കി ചെറിയ പണി കാണിച്ച ആന്റണി രാജു എന്ന മന്ത്രി, അതോടൊപ്പം
സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾ കൊണ്ട് പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി. ഈ രണ്ട് ചർച്ചകളെയും ശബരിനാഥനിലേക്കും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്കും വഴിമാറ്റി വിടാൻ ഇന്നത്തെ സംഭവത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യേകിച്ച് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയതിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ബിരിയാണിയും ചെമ്പും അതുപോലെ തന്നെ ഖുറാനും ഈത്തപ്പഴവും ഒന്നും അല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വപ്ന സുരേഷ് തീർച്ചയായും ഇത് സംബന്ധിക്കുന്ന എല്ലാ വെളിപ്പെടുത്തലുകളും നടത്തി, അതായത് 164 സ്റ്റേറ്റ്മെൻറ്റിൽ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിയമസഭയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ ഇടതുപക്ഷവും UDFഉം നടത്തിയ ഒരു വലിയ കലിതുള്ളൽ. അദ്ദേഹത്തെ വർഗീയവാദിയായി പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദം തകർക്കുന്ന വില്ലനായി പ്രഖ്യാപിക്കുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, സ്വപ്ന പറയുന്ന കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് കൃഷ്ണരാജിന് അറിയാം, അതുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ കൊടുക്കാൻ നോക്കുന്നു. അങ്ങനെ വലിയ ബഹളമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു തന്നെ കൊടുക്കാൻ പിണറായി വിജയനായിട്ടില്ല, അത് പോയി പണി നോക്കാൻ പറ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ കൃഷ്ണരാജ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഇനിയുമേറെ വരാനുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ ചർച്ചകളിലൂടെ വഴിമാറി, ചർച്ചകൾ വഴിമാറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് ഒപ്പം നമ്മുടെ ആൻ്റണി രാജുവും. സുപ്രീം കോടതിയെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയിൽ നിന്നുള്ള വാർത്തകൾ ഇന്ന് വീണ്ടുമുണ്ട്. നുപുർ ശർമ്മയുടെ വിഷയത്തിൽ ഒരു പരിധിവരെ നമുക്ക് പറയാൻ സാധിക്കും സുപ്രീം കോടതി തെറ്റുതിരുത്തിയിരിക്കുന്നു. സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടു നുപുർ ശർമ്മയെ അറസ്റ്റ് ചെയ്യാൻ വരട്ടെ, തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അവരുടെ ജീവന് ഭീഷണിയുണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ നുപുർ ശർമ്മയുമായി ബന്ധപ്പെട്ട് തീ മതഭീകരവാദികൾ വലിയ തോതിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് പോലും അതിർത്തി കടന്നു പോലും നുപുർ ശർമ്മയെ അപായപ്പെടുത്താനായി തീവ്രവാദികൾ രാജ്യത്തിനകത്തേക്ക് വന്നതായി തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇത്തവണ, കഴിഞ്ഞ പ്രാവശ്യം നുപുർ ശർമ്മയെ കർശനമായി അല്ലെങ്കിൽ വളരെ കടുത്ത ഭാഷയിൽ സുപ്രീം കോടതി വിമർശിക്കുകയാണ് ഉണ്ടായത്, പക്ഷേ ഇത്തവണ ആ തെറ്റ് സുപ്രീം കോടതി തിരുത്തിയിരിക്കുന്നു. നുപുർ ശർമ്മയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. എന്തായാലും ദേശീയ തലത്തിലും പ്രത്യേകിച്ച് നുപുർ ശർമ്മയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, മറ്റൊരു വാർത്ത കൂടെയുണ്ട്. നമ്മുടെ ചിറ്റപ്പൻ ഇനി ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ചിറ്റപ്പൻ്റെ ദേഷ്യം കൊണ്ടാണോ പ്രതികാര നടപടിയാണോ എന്നൊന്നും അറിയില്ല. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഒരു ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്, നികുതി കുടിശ്ശികയുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അതിന് പിന്നിലെ കഥ ഇനി വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.